ഹലോ ഗൈസ് അപ്പോൾ കൂടുതലായി എല്ലാവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ അഖിൽ സതീഷ് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികൾ അറിയേണ്ടതായിട്ടുള്ള അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവിധ വാർത്തകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കയറി പോരാൻ മടിക്കരുത് അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം വിദ്യാഭ്യാസ മേഖലയിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളുമായി സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മൂന്ന് വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയുടെ പങ്കുവയ്ക്കുവാനുള്ളത് ഒട്ടും സമയം താമസിപ്പിക്കാതെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അതിലൊന്നാമത്തേത് ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ പ്ലസ് വൺ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അറിയിച്ച ഒരു അപ്ഡേറ്റ് ആണ്. അത് മറ്റൊന്നുമല്ല, ആദ്യം മുതൽ സർക്കാർ ഏത് നയമാണോ സ്വീകരിച്ചിട്ടുള്ളത് അത് തന്നെ ഇപ്പോഴും തുടർന്നു പോവുകയാണ്. സുപ്രീം കോടതിയൊക്കെ സ്റ്റേ വന്ന ഈ ഒരു സാഹചര്യത്തിലും പിന്നീട് 13-ന് നമ്മുടെ സർക്കാർ വാദം കേൾക്കാനിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലുമൊക്കെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പ്ലസ് വൺ പരീക്ഷകൾ നടത്തുക എന്ന് തന്നെയാണ്. മറ്റ് SSLC പ്ലസ് ടു പരീക്ഷകൾ നടത്തിയതുപോലെ ഈ പ്ലസ് വൺ പരീക്ഷകളും നടത്താൻ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രമം. അതിനുള്ള മുൻകരുതലുകളും ശ്രമങ്ങളും ആയിരിക്കും തുടർ ദിവസങ്ങളിലും ഉണ്ടാവുക എന്ന വ്യക്തമായ സൂചനയാണ് അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് വിദ്യാർത്ഥികൾ അറിയുക, ഈ നയത്തിൽ നിന്ന് ഒരു പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ പ്ലസ് വൺ പരീക്ഷ നടത്താൻ തന്നെയാണ് കൂടുതലും സാധ്യത. ഇനി മറ്റൊന്ന്, വന്ന ഒരു നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള സർക്കുലർ ആണ്. അത് പ്ലസ് വൺ പരീക്ഷയുടെ ഡേറ്റുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ആ ഒരു ഒഫീഷ്യൽ സർക്കുലർ പല ഗ്രൂപ്പുകളിലും വന്നു. അത് വിദ്യാർത്ഥികളിൽ ഒരു തരത്തിൽ ഒരു തെറ്റിദ്ധാരണ പടർത്തിയിട്ടുമുണ്ട്. അതായത് പ്ലസ് വൺ പരീക്ഷയുടെ പുതുക്കിയ തീയതി എന്ന തരത്തിൽ വന്ന ഈ ഒരു സർക്കുലറിൽ സത്യത്തിൽ പുതുക്കിയ തീയതി ഇല്ല. പകരം പുതുക്കിയ ഈ പ്ലസ് വൺ പരീക്ഷകൾ സെപ്റ്റംബർ 6 മുതൽ തുടങ്ങാനിരിക്കുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു, പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും എന്ന ഒന്നാണ് ആ ഒരു സർക്കുലറിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിനോടൊപ്പം എടുത്തു പറയേണ്ടത് ടൈംസ് ഓഫ് ഇന്ത്യ 2 ആഴ്ചകൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത അതിനെയൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെടുത്തി ഒരു ഫേക്ക് ന്യൂസ് ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്. സത്യത്തിൽ പല വിദ്യാർത്ഥികളുടെയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെയും നിരന്തരമായിട്ടുള്ള ഈ കമൻ്റ് കൂടിയാണ് ഇന്ന് ഇത്തരം ഒരു വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അത് മറ്റൊന്നുമല്ല, പ്ലസ് വണ്ണിൻ്റെ പുതുക്കിയ തീയതി, പ്ലസ് വൺ പരീക്ഷ പുതിയ തീയതി സെപ്റ്റംബർ 20 മുതൽ എന്നൊരു വാർത്തയാണ്. ആ ഒരു ടൈംസ് ഓഫ് ഇന്ത്യയുടെ ന്യൂസും പുതുതായിട്ട് വന്ന ഒരു സർക്കുലറും ചേർന്ന ഒരു ഫേക്കാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിയുക, പുതുതായിട്ട് വന്ന സർക്കുലറിൽ പുതുക്കിയ തീയതി എന്നല്ല, പകരം പ്ലസ് വൺ പരീക്ഷകൾ മാറ്റിവെച്ചു, പുതുക്കിയ തീയതി പിന്നീഡ് അറിയിക്കും എന്ന തരത്തിലാണ് ആ സർക്കുലർ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നത്. അതോടൊപ്പം സെപ്റ്റംബർ 20 എന്ന് പറയുന്ന ഒരു ഡേറ്റ് സത്യത്തിൽ പ്രചരിക്കുന്നത് തെറ്റായ ഒന്നാണ്, ഇത് വസ്തുരഹിതമാണ് എന്നുകൂടി അറിയുക. അപ്പോൾ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പുതിയ സർക്കുലറിൽ പുതിയ തീയതി പിന്നീട് വരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ ടൈംസ് ഓഫ് ഇന്ത്യയുടെ അടക്കം ഇത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ തെറ്റ് എന്ന് കൂടി അറിയുക. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അപ്പോൾ അതിൽ ഇതിന്റെ മറ്റ് വിശദാംശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാടും ഇനി അഥവാ ഒരു പക്ഷേ റദ്ദാക്കിയാണെങ്കിൽ മോഡലിന്റെ മാർക്ക് എടുക്കുമോ എന്നൊക്കെയുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള മറുപടി ആയിട്ട് വീഡിയോ ചെയ്തതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. തുടർ അപ്ഡേറ്റുകളും വിദ്യാഭ്യാസ മേഖലയിലെ ഇൻഫർമേറ്റീവ് വീഡിയോകളുമായിട്ട് വൈകാതെ കാണാം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് തൽക്കാലം നിർത്തുന്നു.